സോ ഹലോ വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടുക്കാശുള്ള ഒരു ടോപ്പിക്കാണ് ഗൈസ്. നമ്മുടെ ഗെയിമിനകത്തോട്ട് രണ്ട് സ്പെഷ്യൽ ഗോൾഡ് റോയലാണ് വരാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അതിൽ ഒന്ന് മാത്രമേ നിങ്ങൾ കാണിച്ചിട്ടുള്ളായിരുന്നു ഗീസും, രണ്ടെണ്ണോ ഗീസ് അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കുന്നതാണ്. ഫ്രീ ആയിട്ട് നമുക്ക് ഗോൾഡ് കൊടുത്തൊരു കുറേ ഐറ്റംസ് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഗീസ്, അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഗീസും ഒരു ഇമോട്ട് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ പുതിയതായിട്ട് വരാൻ പോകുന്ന ഈവോ പാരഫലിൻ്റെ ഇമോട്ട് വരെ ഗീസ് അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. എങ്ങനെ എടുക്കാമെന്ന് ഗീസ് അപ്പോൾ നമുക്ക് നോക്കുന്നുണ്ട്. അത് മാത്രമല്ല, അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന കുറേ ബണ്ടിൽസ് നിങ്ങളെ കാണിക്കുന്നതാണ്. അത് മാത്രമല്ല, സെവൻത് ആനിവേഴ്സറി ഗ്ലൂവാൾ എങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല. എങ്ങനെ ക്ലെയിം ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ട്. പുതിയതായിട്ട് വരാൻ പോകുന്ന ഫെയർഡ് വീൽ ഇവൻറ്റിനെ കുറിച്ച് നോക്കുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് വരാൻ പോകുന്നത്, എന്നാണ് വരാൻ പോകുന്നതെന്ന കേസ് ഇപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. സോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും നോക്കേണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ദെൻ ഗൈസ്, ആ ഒരു ബെൽ ബട്ടൺ ഉണക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അധികം പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോ. ഗൈസ്, പല മത്സരമാർക്കും എങ്ങനെ സെവൻത് ആനിവേഴ്സറി ഫ്രീ ഗ്ലൂവാൾ ക്ലെയിം ചെയ്യാമെന്ന് അറിയത്തില്ല ഗേസും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, സോ ഈ ഇവൻറ്റിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂവാർ റിലേ എന്നാണ് ഗേസ്. നമ്മുടെ ഒരു മെയിൻ ഇവൻറ്റ് ഇൻ്റർഫേസിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഗേസ്. അതിന് വേണ്ടിയിട്ട് ഗേസ് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ വേണം. ഓക്കെ, സോ ഗേസ് അപ്പോൾ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഓക്കെ അത് സെവൻ എന്ന് എഴുതിയിട്ടുണ്ടാവും ഗേസ്. അപ്പം ആ ഒരു പേരിൻ്റെ സൈഡിൽ തന്നെ സെവൻ എന്ന് എഴുതിയിട്ടുണ്ടാവും. സോ അവരുടെ കൂടെ കളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലൂവാൾ ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല, രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നിങ്ങളുടെ മാപ്പിനകത്ത് സെവൻ എന്ന് എഴുതിയേക്കുന്ന സ്ഥലങ്ങൾ കാണും. ഓക്കെ, നമ്മുടെ ബി ആർ മാപ്പിനകത്ത് ഗൈസും സെവൻ എന്ന് എഴുതിയേക്കുന്ന സ്ഥലങ്ങൾ കാണും. നിങ്ങൾ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോവുക. ഓക്കെ, പോകുന്ന സമയത്ത് തന്നെ ഗൈസും നിങ്ങളെ ഒരു പോർട്ടലിനകത്തോട് കൊണ്ടുപോകുന്നുണ്ടാവും. അത് ഗൈസും നമ്മുടെ പണ്ടത്തെ മിനി പീക്ക് ലൈസും അതിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടാവും. ആ ഒരു സെവൻ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ഗൈസും പെട്ടെന്ന് തന്നെ ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ലാൻഡ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഗൈസും ആ ഒരു സെവൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവുക, അതിനകത്തോട് കയറുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഗൈസും ഡിസപ്പിയർ ആവും. പിന്നെ നിങ്ങൾക്ക് കുറേ പാടാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഓക്കെ, ലാൻഡ് ചെയ്തതിന് ശേഷം ഗൈസ് ഇപ്പം നിങ്ങൾ ജസ്റ്റ് പീക്കി കളിക്കുക. പീക്കി കളിച്ചതിന് ശേഷം ഗൈസ് ഇപ്പം നാളെ ഇങ്ങനെ നിങ്ങൾ ഒരു ഹോൾ ഓഫ് ഹൊറർ എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് കയറി പോകുന്നുണ്ടാവും. ഓക്കെ ഗൈസ്, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെവനിലോട്ട് പോവുക, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾ ചെയ്തോളും ഗൈസ്. അങ്ങനെ നിങ്ങൾ പോയിട്ട് ഗൈസും താണ്ട് ഇതുപോലെയുള്ള സ്ഥലത്ത് എത്തുന്ന സമയത്ത് ഗൈസ് ഇപ്പം നിങ്ങൾക്ക് ഗ്ലൈഡറി നിങ്ങളുടെ പഴയ മാപ്പിനകത്ത് തന്നെ ഗൈസും നിങ്ങളെ തിരിച്ച് കൊണ്ട് ഇറക്കുന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഗൈസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു ഗ്ലൂ ആൾ കിട്ടും. ഇത്രയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെയിൻ ഇവൻറ്റ് ഇൻ്റർഫേസിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഗ്ലൂ ആൾ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഗീസും നൈസ് ആയുള്ളൊരു ഇവൻ്റാണ്, എല്ലാവരും പോയി എടുത്തു. നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ദെൻ ഗീസ് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗീസും ആ ഒരു എമോറിങ് ഇവൻറ്റ് നമ്മുടെ ഗെയിമിനകത്തോട് വന്നിട്ടുണ്ട്. നമ്മൾ നാല് ബണ്ടിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാല് ബണ്ടിൽസും ഗീസ് ഇപ്പോൾ നമ്മുടെ ഗെയിമിനകത്തോട് വന്നിട്ടുണ്ട്. ആ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെയിം തീമി വന്നേക്കുന്നതാണ്. ഓക്കെ, സോ എന്തായാലും ഗീസും പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ട് ഗീസും. ആ ഒരു ഡേറ്റോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ കൺഫേം ആയിട്ട് തന്നെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഗീസ് ഇപ്പം നമ്മൾ ഒരു വീക്കിനുള്ളിൽ തന്നെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗീസും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം ഗൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തൊരു അപ്ഡേറ്റ് ഗൈസ്, നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന ഫെയർഡ് വീൽ ഇവൻ്റ് ആണ് അതാണ്ട് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആനിവേഴ്സറി ഫെയർഡ് വീൽ ഇവൻ്റ് ആണ്. ഓക്കെ, സോ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് വരാൻ പോകുന്ന ഒരു ഫിസ്റ്റ് ആണ് അതാണ്ട് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇത് നമുക്ക് ഫെയർഡ് വീൽ ഇവൻ്റ് ഒരിട്ടായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. സോ ഇത് വരുന്ന സമയത്ത് തന്നെ ഗൈസ് ഇപ്പം നമുക്കൊരു ബാക്ക് പാക്കും കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ബാക്ക് പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീസും നമുക്ക് നേരത്തെ തന്നെ ഉള്ളതാണ് ഗീസും. കഴിഞ്ഞ ആനിവേഴ്സറി നമ്മുടെ ഗെയിമിനകത്തോട് വന്നതാണ്. എന്തായാലും ഗീസും ഈ ഒരു ഫിസ്റ്റിൻ്റെ സ്കിന്നും ഈ ഒരു ബാക്ക് പാക്കും ആയിരിക്കും ഈ ഒരു ഫെയർഡ് വീൽ ഇവൻറ്റിനകത്തോട് തന്നെ കാണാൻ പറ്റുന്നത്. ആ ഒരു കാര്യം പറഞ്ഞേക്കുക, ആ ഒരു ബാക്ക് പാക്ക് ഗീസും ഏകദേശം എന്താണ്ട് ഇങ്ങനെ ഇരിക്കും ഗീസും കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൻ്റെ ലെവൽ വണ്ണും ടൂവും ത്രീയും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഫെയർഡ് വീൽ ഇവൻറ്റ് വരുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിസ്റ്റിൻ്റെ സ്കിന്നായിരിക്കും. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് പാക്ക് ആയിരിക്കും. ഇത് വരാൻ പോകുന്ന കൺഫേമുള്ള ഡേറ്റ് എന്തായാലും ഗീസും നമുക്ക് കിട്ടിയിട്ടില്ല. ബട്ട് ഗീസ് അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഫെയർഡ് വീൽ ഇവൻറ്റ് നമ്മുടെ ഇന്ത്യൻ സെവനത്തോട് വരുന്നതാണ്. കൺഫേമുള്ള ഡേറ്റ് കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗീസ് ഇപ്പം നിങ്ങൾ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫെയർഡ് വീൽ ഇവൻ്റ് ആണ് വരാൻ വേണ്ടി. അത് മാത്രമല്ല ഗീസും, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഈവോ പാരഫലിൻ്റെ ഇമോട്ട് ഗീസ് ഇപ്പം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീസ് ഇപ്പം നമുക്ക് ടെമ്പറി ആയിട്ടാണ് ആദ്യമേ കിട്ടുന്നത്. എന്നാലും നിങ്ങൾ വിഷമിക്കേണ്ട, ഇത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. അതായത് ഗീസും 29-ാം തീയതി നമ്മുടെ ഗെയിമിനകത്തോട്ട് ഒരു ഇവൻറ്റ് വരുന്നതാണ്. സംഭവം എന്ന് വെച്ചാൽ അത് നിങ്ങൾ ബുയ അടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് ടെമ്പറി ആയിട്ട് 3 ദിവസത്തേക്ക് കിട്ടുന്നുണ്ടാവും. അത് മാത്രമല്ല ഗീസ് ഇപ്പം നിങ്ങളുടെ ഗെയിം പ്ലേ, ഓക്കെ, നിങ്ങളുടെ ഫ്രീഫയറിൻ്റെ ഗെയിം പ്ലേ ഗീസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഗിരിന ഫ്രീഫയർ മാക്സ് എന്ന് ഹാഷ്ടാഗോടുകൂടി ഇടുന്ന സമയത്ത് സെലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ ഗീസും ഫ്രീ ആയിട്ട് തന്നെ ഇത് പെർമനൻ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക ഗീസും. ഇത് ഏറ്റവും പുതിയതായി തന്നെ കിട്ടിയ അപ്ഡേറ്റ് ആണ്. സോ ഇതിൻ്റെ ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ നമ്മുടെ ഗെയിമിനകത്തോട്ട് വരുന്നതാണ്. ഓക്കെ, ഇത് നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീസും അടുത്ത മാസം 10-ാം തീയതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇനി നോക്കാം
നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന ബണ്ടിൽസിനെ കുറിച്ചാണ്. ഗൈസ് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ബുയാപാസിൻ്റെ ബണ്ടിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത് പറയുന്നില്ല. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്ട് ഈ ഒരു ബണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് അപ്പോൾ നമുക്ക് പെയ്ഡ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് വരാൻ പോകുന്ന ഒരു ബണ്ടിലാണ്. ഓക്കെ, ഇത് പെയ്ഡ് ആയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ സൗണ്ടോട് വരുന്നത്. നിങ്ങളത്തെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യെല്ലോ കളറിൽ വരുന്ന എല്ലാം ഫ്രീ ആയിട്ടുള്ളതും ബ്ലൂ കളറിൽ വരുന്ന എല്ലാം ഗീസും പെയ്ഡ് ആയിട്ടുള്ളതുമാണ്. ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സോ ഇതിൻ്റെ തന്നെ ഒരു ഫീമെയിൽ ബണ്ടിലും ഗീസും വരുന്നുണ്ട്, കാണാതാണ്ട് ഇങ്ങനെയുണ്ട്. എന്തായാലും ഗീസും അതിന് കുറേയധികം എഫക്ട്സും ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്പിന്നുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഈ ഒരു ബണ്ടിലാണ്. ഇതെല്ലാവർക്കും തന്നെ അറിയായിരിക്കും, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ബണ്ടിൽസാണ്. മിഷൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു മെയിൻ ഇവൻ്റ് ഇൻട്രസ്റ്റിൻ്റെ അന്തോട്ട് വരുന്ന സമയത്ത് നമുക്കിത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ സ്പിന്നുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഈ ഒരു ബണ്ടിലാണ്. കൂൾ ബോൾ ബണ്ടിൽ നിന്നാണ് ഇതിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ എന്തായാലും ചിൽ ബോൺസ് ബണ്ടിൽ നിന്നാണ് ഇതിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ സോറി, എന്തായാലും ഗീസും ഈ ഒരു ബണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലോവിൻ ഇവൻറ്റിൻ്റെ ഒരു ബേസിൽ വരുന്നതാണ്. എന്തായാലും ഗീസും ഹാലോവിൻ ഇവൻറ്റിൻ്റെ ടോക്കൺ നമ്മുടെ ഇന്ത്യൻ സൗനാഥോട് വന്നിട്ടുണ്ട്. ദെങ്കിൽ സ്പിന്നുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഈ ഒരു ബണ്ടിലാണ്. ഗീസും പുതിയ ട്രെൻഡി ലുക്കിനാണ് ഇത് വന്നത്. ഇതിൻ്റെ തന്നെ ഒരു ഫീമെയിൽ വെർഷനും ദാണ്ട് കാണാതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, സോ എന്തായാലും ഗീസും ഇത് വരുന്ന സമയത്ത് നല്ല തന്നെ ഓളം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ ഉറപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജീൻസ് ഗീസ് അപ്പം നമ്മുടെ ജീൻസ് ടൈപ്പ് നമ്മുടെ ഗെയിമിനകത്തോട്ട് അധികം വരത്തില്ല. സോ അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാർ ഇത് എടുക്കാൻ ശ്രമിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഗീസ് സ്പിന്നുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഈ ഒരു ബണ്ടിലാണ്. ഓക്കെ, എന്തായാലും ഗീസും ഇതും വരുന്നുണ്ട്. ബോഡി ഫുള്ള് ടാറ്റു അടിച്ച രീതിയിലാണ് ഒരു ബണ്ടിലിരിക്കുന്നത്. ഓക്കെ, സോ കാണാൻ ആവറേജ് ആയിട്ട് തന്നെ ഉണ്ട്. എന്തായാലും ഗീസും ഈ ഒരു ബണ്ടിലും ഗീസും നമുക്ക് പെയ്ഡ് ആയിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. സോ അതിൻ്റെ തന്നെ ഒരു ഫീമെയിൽ വെർഷനുമാണ് ഗീസും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇതൊക്കെ ഏത് ഇവൻറ്റ് ഒരിട്ടാണ് വരാൻ പോകുന്നതെന്ന് ഗീസും അപ്ഡേറ്റ് കിട്ടും. അത് നിങ്ങളെ ഉടനെ തന്നെ ഗീസും വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. ദെൻ ഗീസ് സ്പിന്നുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഇങ്ങനത്തെ ഒരു ബണ്ടിലാണ് ഗീസും. ഇതിൻ്റെ ഹെയർ ആണ് അതിൻ്റെ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഒരു ഫീമെയിൽ ഹെയർ പോലെയാണ് ഇരിക്കുന്നത്. ദെൻ ഗീസ് സ്പിന്നുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിങ്ക് കളറ് ഫീമെയിൽ ബണ്ടിലുമുണ്ട്. ഗീസ് ഇത് മാത്രമല്ല, കുറേയധികം ബണ്ടിൽസ് ഉണ്ട്. ഇനിയും ഒരു 10-11 ബണ്ടിൽസ് ഇനി പറയാൻ വേണ്ടിയിട്ടുണ്ട്. എന്തായാലും ഗീസും വീഡിയോ കുറേ ലെന്തി ആയിപ്പോൾ, അതുകൊണ്ട് തന്നെ ഗീസും തുടർന്നുള്ള വീഡിയോയ്ക്ക് അതുകൂടി തന്നെ ഗീസും നിങ്ങളെ അറിയിക്കുന്നതാണ്. സോ ഏതൊക്കെ ഇവൻറ്റ്സ് വരെയാണ് ഇത് വരാൻ പോകുന്നതെന്ന് ഐഡിയ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗീസും നിങ്ങൾ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അടുത്ത നമ്മുടെ ഇവൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് ഇതിനായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ദെൻ ഗീസ് ഒരു ബെൽ ബട്ടൺ ഉണക്കി വെച്ചേക്കുക. ഗീസ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗോൾഡ് റോയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിനകത്ത് ഓൾറെഡി തന്നെ ഗീസും നമ്മുടെ ഗെയിം ഫയലിനകത്ത് ഓൾറെഡി തന്നെ ഉള്ള ഒരു ഗോൾഡ് റോയൽ ആണെന്നാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയിട്ട് തന്നെ ഗീസും ആ ഒരു ബണ്ടിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല BBQ ബേൺഡ് അല്ല ഗീസും ബേൺഡ് BBQ എന്ന് പറയുന്ന ഈ ഒരു ഇമോട്ടിങ് ഗീസും അതുവരെയിട്ട് തന്നെ വരുന്നുണ്ടാവും. ഓൾറെഡി തന്നെ നമ്മുടെ ഗെയിം ഫയലിനകത്തുണ്ട്, എപ്പം വേണമെങ്കിലും വരാം. ബട്ട് ഗീസ് ഇതല്ല ചാൻസ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗീസ്, ഇതിന് മുമ്പിട്ട് ഗീസും ഞാൻ നിങ്ങളെ ഒരു സ്പെഷ്യൽ ഗോൾഡ് റോയൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗീസും അതോട് കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും ഗീസും ഈ ഒരു ഗോൾഡ് റോയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സൗനാഥോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഗീസ് ചാൻസ് ഒന്നിനേക്കായാലും കുറവാണ്. ഓക്കെ, ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ദെൻ ഗീസ് പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഈ കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ഗെയിമിനകത്തോട് ഗീസും ഒരു വർഷം മുമ്പ് തന്നെ വന്നു പോയുള്ള കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ വരുന്നുണ്ടാവും. അത് മാത്രമല്ല അതാണ്ട് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഗീസും ഈ ഒരു ഗോൾഡ് റോയലാണ് നമുക്ക് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. മറ്റേത് നമ്മുടെ ഗെയിമിനകത്ത് ഗീസും ഓൾറെഡി തന്നെ നമ്മുടെ ഗെയിം ഫയലിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഗീസ് അതാണ്ട് ഈ ഒരു ഗോൾഡ് റോയലായിരിക്കും വരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ആ ഒരു കാര്യം ഒന്ന് അറിയാം. ഈ ഒരു ഗോൾഡ് റോയലിനകത്തോട് തന്നെ വരാൻ പോകുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗീസും ആ ഒരു ബണ്ടിൽ വരുന്നുണ്ട്. ഈ ഒരു ഫ്ലൈയിങ് സോസർ എന്ന് പറയുന്നതാണ്ട് ഈ ഒരു ഇമോട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല ഗീസും ഒരു ഗ്രോസയുടെ ഗൺ സ്കിൻ വരുന്നുണ്ട്. പിന്നുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലൂവാളുമാണ്. ആ ഒരു ഗ്ലൂവാളിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ ഇത് ചെയ്ത സമയത്ത് അന്ന് തന്നെ ഗീസും നിങ്ങളെ പറഞ്ഞിരുന്നതാണ്. ബാക്കിയുള്ള എല്ലാം ഐറ്റംസും ഗീസപ്പം കഴിഞ്ഞ ആനിവേഴ്സറിക്ക് നമ്മുടെ ഗെയിമിനകത്തോട്ട് വന്നിരുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ 7th ആനിവേഴ്സറിക്ക് ഇത് റിട്ടേൺ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു വെച്ചേക്കുക. കൺഫേം ഉള്ള ഡേറ്റ് കിട്ടുന്ന സമയത്ത് ഗീസും നിങ്ങളെ തീർച്ചയായിട്ടും വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. ഇതാണ് ഗീസും പോസിബിൾ ആയുള്ള 2 ഗോൾഡ് റോയൽ. ഓക്കെ, സ്പെഷ്യൽ ഗൈസ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. ദെൻ ഗൈസ് ആ ഒരു ബെൽ ബട്ടൺ ഉണക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കൂടി കാണാം. ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. പപ്പ ഗൈസ് ലവ് യു ആൾ. പീസ് ഔട്ട്.